നമസ്കാരം ഒരു രൂപയ്ക്ക് കിട്ടേണ്ട വൈദ്യുതി കേരള സർക്കാർ വാങ്ങുന്നത് രണ്ട് രൂപ എൺപത് പൈസയ്ക്കാണ് നമുക്കവരത് തരുന്നത് എട്ട് രൂപയ്ക്ക് വരെയാണ് അതിലും കൂടിയ നിരക്കിലും അവരത് കൊടുക്കുന്നുണ്ട് ഇനി ഈ കൂടുതലായിട്ട് വാങ്ങുന്ന പണം എന്തിനുപയോഗിക്കുന്നു എന്ന് ആർക്കെങ്കിലും പറയാമോ ജനക്ഷേമ പദ്ധതികൾക്ക് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പറയണം അതല്ല ജനങ്ങൾക്ക് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ കൊടുക്കാനാണ് ഈ പണം കൊടുക്കുന്നതെങ്കിൽ കൊടുക്കുന്നതെന്ന് അറിവുണ്ടെങ്കിൽ അതും പറയണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഈ കൂടുതലായിട്ട് വാങ്ങുന്ന വൈദ്യുതിയുടെ പണം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഈ പണം എന്തിന് ഈ സർക്കാർ ഉപയോഗിക്കുന്നത് ഒരു രൂപയ്ക്ക് വൈദ്യുതി കിട്ടുമെന്നിരിക്കെ രണ്ട് രൂപ എൺപത് പൈസയ്ക്കാണ് ഈ വൈദ്യുതി അതും കുത്തകഭൂഷയായ അംബാനിയോടൊക്കെയാണ് വാങ്ങുന്നത് എന്ന് ഓർക്കണം എന്നിട്ട് നമുക്ക് തരുന്നത് എട്ട് രൂപ വരെ നിരക്കിലാണ് എട്ട് രൂപയ്ക്ക് മേളിലുള്ള നിരക്കുകളുണ്ട് അത് അവിടെ നിൽക്കട്ടെ സാധാരണക്കാരുടെ കാര്യമാണ് പറഞ്ഞത് ശരി എപ്പോഴും പഴി കേൾക്കുന്നതാണല്ലോ ഈ പെട്രോൾ പെട്രോൾ എന്നൊരു സംഗതി ഈ പെട്രോൾ എന്ന സംഗതിയെപ്പറ്റി എപ്പോഴും അതിന് വില കൂടിയാലും പഴികേക്കും വില കുറഞ്ഞാലും പഴുകേക്കും ഏകദേശം മുപ്പത് രൂപയ്ക്കാണ് പെട്രോൾ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ ഇത് വാങ്ങുന്നു എന്ന് പറയുന്നു പിന്നെ അത് അതിൻ്റെ ബാക്കി പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റിനാല് രൂപയ്ക്ക് കൊടുക്കുന്നു എന്നാണല്ലോ മുഖ്യമായിട്ടും പരാതി അപ്പോൾ ഈ കൂടുതൽ ഈടാക്കുന്നതിൽ അതിൽ കേന്ദ്ര കേന്ദ്രവിഹിതമുണ്ട് കേരളത്തിൻ്റെ വിഹിതമുണ്ട് ഇതിലെ കേന്ദ്ര കേന്ദ്രവിഹിതം തിരിച്ചു റോഡായും പാലമായും കൊറോണ കാലത്തുള്ള ദുരിതാശ്വാസമായും മറ്റു ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികളിലൂടെയൊക്കെ ഈ പണം നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു ഇനി ഇത് നമ്മുടെ കേരള സംസ്ഥാനം ഈ പെട്രോളിൽ കിട്ടുന്ന ഈ വിഹിതം ശരിക്കും എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ നല്ലൊരു ഭാഗം പോകുന്നത് നമ്മുടെ കയറുപരി ശാസ്ത്രജ്ഞൻ വരുത്തി വെച്ചിട്ടുള്ള കിഫ്വി കടമുണ്ടല്ലോ നമ്മുടെ കയറുപരി ശാസ്ത്രജ്ഞൻ പി എച്ച് ഡി എടുത്തിട്ടുള്ള ശാസ്ത്രജ്ഞൻ കിഫ്ബി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുന്ത്രാണ്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ വരുത്തി വെച്ചിട്ടുള്ള ഭീമമായ കടം വീട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇതിൽ ബഹുഭൂരിപക്ഷവും ഉപയോഗിക്കുന്നത് അപ്പോൾ എങ്ങനെ താരതമ്യം ചെയ്താലും ഈ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് കടുത്ത ജനദ്രോഹമാണെന്ന് കാണാം പോരാത്തതിന് ജനങ്ങളെ പിഴിയുകയും ഒപ്പം ജനത്തിന് മുകളിൽ ഭീമമായ കടബാധ്യത വരുത്തി വെക്കുകയും വരുത്തി വെക്കുകയും ചെയ്യുന്നത് ചുരുക്കത്തിൽ ഈ ഇപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ഇ ഡിയുടെ റെയ്ഡും ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ മക്കളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇ ഡി റെയ്ഡ് ചെയ്തു ചെയ്യുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇന്നുവരെ നമ്മൾ ഈ എ കെ സെൻ്റർ പോലുള്ള സ്ഥലത്ത് ഇ ഡി കയറി റെയ്ഡ് ചെയ്തതായിട്ട് നമുക്കറിയില്ല പക്ഷേ എന്നെങ്കിലും ഒരുക്കെ ഈ എ കെ സെൻറ്ററിൽ ഈ ഡി കയറേണ്ടി വന്നാൽ അന്ന് ഈ കമ്മ്യൂണിസ്റ്റുകളുടെ സകല കള്ളത്തരവും പൊളിയുമെന്നാണ് തോന്നുന്നത് പൊളിയുമെന്നാണ് തോന്നുന്നത് കേന്ദ്ര സർക്കാർ പെട്രോളിൻ്റെ ആണെങ്കിലും ശരി മറ്റെന്തെങ്കിലും നികുതിയുടെ കാര്യത്തിലാണെങ്കിലും ശരി അവർ വാങ്ങിക്കൊണ്ട് വാങ്ങിയെടുക്കുന്ന ആ പണം മറ്റൊരു രൂപത്തിൽ അത് ജനങ്ങളിലേക്ക് തന്നെ വരുന്നുണ്ടോ എന്ന് ഇന്ന് ആ സർക്കാരിനെ അല്ലെങ്കിൽ മോദി സർക്കാരിനെ വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അങ്ങനെ അങ്ങനെയൊരു വിശ്വാസമുണ്ട് ഇനി അല്ല എന്ന് തന്നെ കൂട്ടുക ബി ജെ പി കാര് മാത്രമേ അത് വിശ്വസിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ കരുതുക എങ്കിൽ കോ എങ്കിൽ കൂടി ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു ഈ കേരളത്തിലെ സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അണികൾ നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ചു കൊണ്ട് പറയാൻ പറ്റുമോ നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ജനങ്ങളിൽ നിന്നും ഓരോ കാരണം പറഞ്ഞ് ഇവർ വാങ്ങുന്ന ഈ പണം ഇതേ അളവിൽ ഇതേ തൂക്കത്തിൽ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ എത്തുന്നുണ്ട് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് തന്നെ എത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടോ അതായത് അവരെ പറ്റി പാടി പൂർത്തി നടക്കുന്ന ഏതാനും കുറച്ച് പേർക്ക് പിൻവാതിലൂടെയും അല്ലാതെ മറ്റ് ആനുകൂല്യമായിട്ടും പണമായിട്ടും അടിച്ചുമാറ്റി കാശായിട്ടും കിട്ടുന്നു എന്ന് തൊഴിച്ചാൽ ബഹുഭൂരിപക്ഷത്തിനും ഇതിൽ നിന്ന് അഞ്ച് പൈസയുടെ പ്രയോജന പ്രയോജനം ഇല്ല എന്ന് നിങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായിട്ടറിയാം ഇനി നിങ്ങൾ തന്നെ ചിന്തിക്കുക ആരാണ് ശരിക്കും യഥാർത്ഥത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നതെന്ന് വെബ് ഡെസ്ക്